എല്ലാ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണം. മിനിസ്റ്ററി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. മിനിസ്റ്ററി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കുക. കാരണം മിനിമം ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ്, മിനിമം 4-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കൊക്കെ ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലിയാണ് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പലരും ചോദിക്കാറുണ്ട്, 10-ാം ക്ലാസ്സൊക്കെ യോഗ്യതയുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷനുള്ള 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ജോബ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളോട് പലരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ നല്ല അവസരമാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ക്വാളിഫിക്കേഷനിൽ വലിയ സാലറിയൊക്കെ ലഭിക്കുന്ന ഒരു ജോബ് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മിനിസ്റ്ററി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കണ്ടോൺമെൻറ്റ് ബോർഡിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. നമുക്ക് സമയം കളയാതെ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളും നോക്കാം. വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടു തീർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടാവും ജോലിയില്ലാതെ. അപ്പോൾ അവരിലേക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് വേഗം ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. 13 നവംബർ മുതലാണ് ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 6 ഡിസംബർ 2021 ആണ്. 6 ഡിസംബർ 2021 വരെ നിങ്ങൾക്ക് ഇതിനെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്താണ് നമുക്ക്. ഓർഗനൈസേഷൻ നെയിം പറഞ്ഞിട്ടുള്ളത് കംപ്റ്റി കണ്ടോൺമെൻറ്റ് ബോർഡിലേക്ക്, KCBയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് അഥവാ മിനിസ്റ്ററി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നിരവധി പോസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം വേക്കൻസി കുറവാണെന്ന് കരുതി ആരും അപേക്ഷിക്കാതിരിക്കരുത്. ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കണം. പലരും പറയുന്നതാണ് വേക്കൻസി കുറവാണെന്ന്. അങ്ങനെ നിരവധി പോസ്റ്റുകൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിരവധി പോസ്റ്റുകൾ ചെറിയ ചെറിയ വേക്കൻസിയിൽ വന്നിട്ടാണ് വലിയൊരു വേക്കൻസി കൂടി വരുന്നതെന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 15,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 92,300 വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റുകൾ ഇതിലുണ്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. 6 ഡിസംബർ 2021 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് ടീച്ചർ എന്ന് പറഞ്ഞ പോസ്റ്റിന് ഒരു വേക്കൻസിയാണ്. അതുപോലെ തന്നെ സഫായി കർമ്മചാരി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, ഹിന്ദി വേർഡാണ്. അപ്പം അതിൻ്റെ ഒരു വേക്കൻസി എന്ന് വെച്ചാൽ 3 വേക്കൻസിയാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. സിവിൽ വാർഡ് സെർവൻ എന്ന് പറഞ്ഞ പോസ്റ്റിന് ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അഥവാ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം. ജനറലിന് ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 21 വയസ്സിൽ താഴാൻ പാടില്ല, 21 വയസ്സ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 30 വയസ്സിൽ കൂടാനും പാടില്ല. മനസ്സിലായെന്ന് കരുതുന്നു. 21 വയസ്സിൻ്റെയും 30 വയസ്സിൻ്റെയും ഇടയിലുള്ളവർക്ക്, ഇപ്പോൾ 21 ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, 30 വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഇതിൻ്റെ ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞമായി നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കാൻ ലിങ്ക് താഴെ നിങ്ങൾക്ക് ലഭിക്കും. ഓഫീസിൻ്റെ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 21 വയസ്സിൽ താഴാൻ പാടില്ല. 21 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, 3 വർഷം എക്സ്ട്രാ കിട്ടും OBC ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ SC എന്ന് പറഞ്ഞ വിഭാഗത്തിന് 21 വയസ്സിൽ താഴാൻ പാടില്ല. 35 വയസ്സ് വരെ കൂടിയ ഏജ് ആണ് 35 വയസ്സ്. അപ്പം SC ആയതുകൊണ്ട് തന്നെ 5 വർഷത്തെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ST കാര്യം, ഇതേ സെയിം ആയിട്ടാണ് ST വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. അസിസ്റ്റൻറ്റ് ടീച്ചർ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത് ഷുഡ് ഹാവ് പാസ്ഡ് CTET ആണ്. സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, അത് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. TET ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സഫായി കർമ്മചാരി എന്ന് പറഞ്ഞ പോസ്റ്റ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത് 4th ക്ലാസ് പാസ്ഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. 4-ാം ക്ലാസ് വിജയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മെയിൽ വാർഡ് സെർവൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിന് 10th പാസ് ഉണ്ടെങ്കിൽ, 10th ക്വാളിഫിക്കേഷൻ ഉണ്ട്, മെട്രിക്കുലേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വളരെ നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ മിസ് ചെയ്യാതെ നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുഴുവൻ വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. അപേക്ഷാ ഫീസ് ഉണ്ട്, അപേക്ഷാ ഫീസ് ഓൾ കാറ്റഗറിക്കായിട്ട് പറഞ്ഞിട്ടുള്ളത് 100 രൂപ ഫീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നോക്കി തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം.